വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതു പുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നടൻ ധർമജൻ ബോൾഗാട്ടിക്കെതിരെ പോലീസ് കേസെടുത്തു. 43 ലക്ഷം രൂപയിലേറെ തട്ടിയെടുത്തെന്ന വഞ്ചന കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ പണം തട്ടിയെന്ന പരാതി വ്യാജമാണെന്നും ധർമജന്റെ ബിസിനസ് പങ്കാളിയും കേസിലെ രണ്ടാം പ്രതിയുമായ കിഷോർ കുമാർ വെളിപ്പെടുത്തുന്നു. ഫ്രാഞ്ചൈസിയിൽ പുറത്തുനിന്ന് മീനെടുത്ത് വിൽപ്പന നടത്തിയതോടെ അവിടേക്കുള്ള വിതരണം നിർത്തിവെക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ആസിഫ് എന്ന വ്യക്തിയാണ് പരാതിക്കാരൻ. അമേരിക്കൻ കമ്പനിയിൽ ഡാറ്റാ സയന്റിസ്റ്റായി ജോലി ചെയ്തിരുന്ന ആസിഫ് ബിസിനസ് ചെയ്യുന്നതിനായി 2018 കേരളത്തിലെത്തി. രണ്ടാം പ്രതിയായ സുഹൃത്തു വഴി ധർമജൻ ബോൾഗാട്ടിയെ പരിചയപ്പെട്ടു. എറണാകുളം എം ജി റോഡിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കോതമംഗലം ധർമൂസ് ഫിഷ് ഹബ് ഫ്രാഞ്ചൈസി വാഗ്ദാനം നൽകി 10,000 രൂപ കൈപ്പറ്റി. പലപ്പോഴായി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് 43,30,585 രൂപ ബാങ്ക് വഴി കൈമാറി. മുഴുവൻ തുകയും ബാങ്ക് വഴി കൈമാറിയതിനാൽ തെളിവായി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ തുടങ്ങിയ ധർമൂസ് ഹബ് ഫ്രാഞ്ചൈസിയിലേക്ക് ആദ്യഘട്ടത്തിൽ കൃത്യമായി മത്സ്യവിതരണം നടത്തി. എന്നാൽ പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് മത്സ്യവിതരണം നിർത്തുകയായിരുന്നു. ഇതാണ് പരാതിക്കാരനെ ചുടിപ്പിച്ചത്. ബിസിനസ് തകരുകയും വൻ സാമ്പത്തിക നഷ്ടം നേരിടുകയും ചെയ്തു. ഫ്രാഞ്ചൈസിയുടെ കരാർ ഒപ്പിടാതെ കോപ്പി നൽകുകയും പിന്നീട് നൽകാമെന്ന് വാഗ്ദാനം നൽകി. പക്ഷേ അത് പാലിച്ചില്ല. ഫ്രാഞ്ചൈസിക്കായി പല കാരണങ്ങൾ പറഞ്ഞാണ് വൻ തുക കൈവശപ്പെടുത്തിയതെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം 43 ലക്ഷം രൂപയിലേറെ തട്ടിയെടുത്തെന്ന വഞ്ചന കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ധർമോസ് ഫിഷ് ഹബ് എന്ന ബിസിനസ് സ്ഥാപനത്തിന്റെ മറവിൽ പൈസ തട്ടിയെടുത്തെന്നാണ് ആരോപണം. മൂവാറ്റുപുഴ മാനാരി ആസിഫ് പുതുക്കാട്ടിലാണ് പരാതി നൽകിയത്. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ധർമജൻ ഉൾപ്പെടെ 11 പേർക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. നന്ദി.